ഇവന്റെ കൈയാണല്ലോ, ഇവന്റെ കൈ ഇതാണ്ടോ, ഈ കൈ നോക്കിയേ, ഈ കൈ, ഈ രണ്ട് കൈയും കൊണ്ടാണ് ആലുവ പെരിയാറ് ഒരു മണിക്കൂറോളം നീന്തി നീന്തി തുടിച്ച്, വെറുതെ നീന്തുവാന്ന് പറഞ്ഞാൽ പോരാ, നീന്തി തുടിച്ച് മണപ്പുറത്ത് എത്താൻ പോകുന്നത്. മനുഷ്യന് സാധ്യമല്ലാത്തതൊന്നുമില്ലാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഒരിക്കൽ കൂടി തെളിയിച്ചേക്കാം. അവനിപ്പോൾ അസിം വെളിമണ്ണ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ബുദ്ധി കുറവുള്ള കുട്ടികൾ, ഇവരൊക്കെ എന്താണ് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. നീന്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അപ്പം അപ്പോഴൊക്കെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ, വെള്ളം കാണാനല്ലേ പറ്റുള്ളൂ. സജീവ് വളശ്ശേരി സാറ്, അപ്പോൾ അദ്ദേഹം പിന്നെ വീട്ടിൽ സ്വന്തം പിന്നെ ഒരു റൂം തന്നെ ഞാൻ കൊയിഞ്ഞു വന്ന് ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കി ഞങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയായിരുന്നു. അങ്ങനെ ഇത് മുഹമ്മദ് ആസിം, ജന്മന ഇരു കൈകളുമില്ലാത്ത, വലതുകാലിന് സ്വാധീനം കുറഞ്ഞ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷഹീദിൻ്റെയും ജംസീനയുടെയും മൂത്ത മകൻ. നെതർലാൻഡ് ആസ്ഥാനമായ കിഡ്സ് റൈറ്റ് ഫൗണ്ടേഷൻ്റെ 2021 ചിൽഡ്രൻസ് പീസ് ഫെസ്റ്റ് 3 ഫൈനലിസ്റ്റുകളിൽ ഒരാളാണ് ആസിം. വെളിമണ്ണയിലെ 93 വർഷം പഴക്കമുള്ള GMLP സ്കൂൾ UP സ്കൂളാക്കി മാറ്റാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കാലുകൊണ്ട് കത്തെഴുതി അദ്ദേഹം UP സ്കൂൾ ആക്കി ഉയർത്തുവാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. കേരള സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവും യൂണിസെഫിൻ്റെ ചൈൽഡ് അച്ചീവർ വിന്നറുമാണ് ഈ 15 വയസ്സുകാരൻ. ഏറ്റവും ആഴമുള്ള ഏരിയകളിൽ കൂടി ഈ പുഴ നീന്തിക്കിടക്കുന്നത് കോഴിക്കോടുകാരനായ 15 വയസ്സുള്ള ആസിമാണ്. ആസിമിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഫിക്സൽ ലൈഫ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞങ്ങൾക്ക് പോലും ആത്മവിശ്വാസം കിട്ടുകയാണ് പല കാര്യങ്ങൾ ചെയ്യാൻ, ഒരു ഇൻസ്പിറേഷൻ ആയി മാറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പഠിക്കണം. ഇപ്പൊ ഈ ആസിമിനെ നീന്താൻ പറ്റിയ ഘടകങ്ങൾ ഒന്നും തന്നെ ഈ ശരീരത്തിലില്ല, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇടത്തെ കാല് മാത്രമാണ് നീന്താൻ ആവശ്യമായ അത്യാവശ്യമായ ഒരു ഘടകം. പിന്നെയുള്ളതൊക്കെ ഇവൻ്റെ കൈയാണല്ലോ, ഇവൻ്റെ കൈ ഇതാണ്ടോ, ഈ കൈ നോക്കിയേ, ഈ കൈ, ഈ രണ്ട് കൈയും കൊണ്ടാണ് ആലുവ പെരിയാറ് ഒരു മണിക്കൂറോളം നീന്തി നീന്തി തുടിച്ച്, വെറുതെ നീന്തുവാന്ന് പറഞ്ഞാൽ പോരാ, നീന്തി തുടിച്ച് മണപ്പുറത്ത് എത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ട്, അതായത് കൈയും കാലും ഇല്ലാത്തവർക്ക് പോലും നീന്താൻ കഴിയും. അപ്പോൾ പിന്നെ ഒരാൾ പോലും മുങ്ങി മരിക്കേണ്ട ഒരു കാര്യമില്ല. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത്രയും വൈകല്യമുള്ള ആസിമിനെ ഇന്ന് നീന്തി കാണിക്കുന്നത്. ഈ ഭൂമി നമുക്ക് ദൈവം തന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മുങ്ങി മരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആരും തന്നെ മുങ്ങി മരിക്കേണ്ട കാര്യമില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് നീന്തൽ പഠിക്കാൻ തുടങ്ങുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഒരാൾ പോലും മുങ്ങി മരിക്കരുത്, ലോകത്തിലൊരാൾ പോലും മുങ്ങി മരിക്കരുതെന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഇത്രയും ഡിഫക്റ്റ് ഉള്ള ഒരു കൊച്ചിന് എത്ര സമയം നീന്താന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ടാറ്റ ഉണ്ട്, ടാറ്റ വാങ്ങിച്ചിട്ടാ എല്ലാവരും പോകാവുള്ളൂ. അത് ടാറ്റയാണ്, നിങ്ങള് ടാറ്റ. 1 2 3 എത്ര കുട്ടികളുണ്ട്? എനിക്ക് 7 പേര് ആസിം അടക്കം, 4 ആണും 3 പെണ്ണും. ആസിമാണ് മൂത്താള്. അതെ, ഓന് പിന്നെ എന്തും ഓന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏതറ്റം വരെ പോയി നേടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അവൻ്റെ. അതിന് ഉദാഹരണമാണ് നാട്ടിലെ ഒരു LP സ്കൂള്, UP സ്കൂളാകാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തു, ആ UP സ്കൂളായി. ഇപ്പോൾ ഹൈസ്കൂളിന് വേണ്ടിയുള്ള പോരാട്ടം അതിപ്പോൾ സുപ്രീം കോടതിൻ്റെ പരിഗണനയിലാണ്.
അപ്പോൾ ഈ പോരാട്ടങ്ങളൊക്കെ ഭരിച്ച് ഇപ്പോൾ പരിഗണിച്ച് പിന്നെ നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഇൻ്റർനാഷണൽ ചിൽഡ്രൻ പീസ് പ്രൈസ് ഫൈനലിസ്റ്റാണ് ആസിം. ഏത് രീതിയിലൊക്കെയാണ് അറിയപ്പെട്ടിരിക്കുന്നത്? ആസിം സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളാണ് അവൻ കൂടുതലും. ഇപ്പം എട്ടിലാണ്, എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇവിടുത്തെ സഹകരണങ്ങൾ സാറിൻ്റെ? അത് എന്താ പറയുക, ഒരു വല്ലാത്ത അനുഭവമാണ്. കാരണം നമ്മളൊരു പരിചയമല്ല, നമ്മളെ കുറിച്ച് കേട്ടറിഞ്ഞ് സാറ് വന്നു, സജീവ് വളശ്ശേരി സാറ്. അപ്പോൾ അദ്ദേഹം പിന്നെ വീട്ടിൽ സ്വന്തം പിന്നെ ഒരു റൂം തന്നെ ഞാൻ കൊയിഞ്ഞു വന്ന് ഭക്ഷണവും താമസവും ഒക്കെ ഒരുക്കി ഞങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ നിലക്കുമേ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം പറയണതാണ്, ആസിം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക് അത് പ്രചോദനമാകും. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ഞാൻ പറയരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉറച്ച തീരുമാനം താല്പര്യമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിച്ചത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു മാസമൊക്കെ വേണ്ടി വരുന്ന പറഞ്ഞത്, പക്ഷേ അത് അത്ഭുതകരമായിട്ട് രണ്ടാഴ്ച കൊണ്ട് ആസിം അത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷം തന്നെ. ആസിം പിന്നെ കേരള സർക്കാരിൻ്റെ പ്രഥമ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവാണ്. പിന്നെ യൂണിസെഫിൻ്റെ ചൈൽഡ് അച്ചീവർ അവാർഡ് വിന്നറാണ്. പിന്നെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിൻ്റെ കലാം ഫൗണ്ടേഷൻ്റെ ഇൻസ്പയറിംഗ് ഇന്ത്യൻ അവാർഡ് ജേതാവാണ്. അവനിപ്പോൾ ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ, ബുദ്ധി കുറവുള്ള കുട്ടികൾ, ഇവരൊക്കെ എന്താണ് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവരെയും സമൂഹം എന്ത് ചെയ്യണം, ചേർത്ത് പിടിക്കണം. അവരും ബുദ്ധി കുറഞ്ഞതിൻ്റെ പേരിൽ സ്കൂളുകളിൽ നിന്നും മറ്റുള്ളവർ നിന്ന് അവരെന്ത് ചെയ്യരുത്, പുറത്താക്കരുത്. അവർക്കും അവരുടേതായ പല കഴിവുകളും ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, അത് ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഈ ഫൗണ്ടേഷനിലൂടെ ആസിം ലക്ഷ്യമാക്കുന്നത്. ആസിം തീരത്തെത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ആസിം തീരത്തേക്ക് എത്തും. പിന്നെ ആസിമിൻ്റെ ഈ പ്രകടനം കാണുമ്പോൾ മനുഷ്യന് സാധ്യമല്ലാത്ത ഒന്നുമില്ലാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കൽ കൂടി തെളിയിച്ചേക്കാണ്. കണ്ട അദ്ദേഹത്തിൻ്റെ കുറവുകളൊന്നും പ്രശ്നമില്ലാതെ ഇപ്പം ഒരു മണിക്കൂറായി ഞാൻ അവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ വന്നിട്ട് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഈ ആലുവ പുഴയുടെ ഒഴുക്കിനെതിരെ നീന്തി ആസിമോട് എത്തിയിരിക്കുകയാണ്. ആസിന് എല്ലാ അഭിനന്ദനവും. ഈ ഭൂമി സുന്ദരമാണ്, ആരും മുങ്ങി മരിക്കണ്ട, അതിൻ്റെ ഒരു സന്ദേശമാണ് മുങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആസിം ഇന്ന് നിർവഹിച്ചത്. ആസിമിന് ദേ 2 കൈയില്ല, വലത്തേ കാലിന് വൈകല്യം, അങ്ങനെ 90% വൈകല്യം നിറഞ്ഞ ഒരു വ്യക്തിയാണ് ആസിം. 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, അങ്ങനെ അത്രേ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 2 മണിക്കൂർ പഠിക്കാനിട വന്നു കഴിഞ്ഞാൽ 2 കൈയും ഒരു കാലും ഇല്ലാത്തവർക്ക് പോലും പുഴ നീന്തി കിടക്കാം എന്നുള്ളത് 1 മണിക്കൂർ 1 മിനിറ്റ് നീന്തിയാണ് ആസിം തെളിയിച്ചത്. ഇത് കണ്ട് എല്ലാവരും നീന്തൽ പഠിക്കാൻ തയ്യാറാവണം. എനിക്ക് പറയാനെന്താ വെച്ചാൽ, ഈ ആദ്യം എനിക്ക് ആശ്രമം കടയിൽ നിന്ന് ഇവിടെ വരെ എത്താൻ ഭാഗ്യം നൽകിയ സർക്കാരിന് നന്ദി അറിയിക്കാൻ, പിന്നെ ഇത്രയും 2 ആഴ്ചത്തോളം എനിക്ക് നല്ല രീതിയിൽ നീന്താനൊക്കെ നല്ല പരിശീലനം നൽകി എൻ്റെ കൂടെ നിന്ന സജി സാറിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വെള്ളത്തിൽ നിന്നുള്ള. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു വെള്ളത്തിൽ നീന്തണം എന്നുള്ളത്. ഞാൻ പുഴയിൽ നീന്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അപ്പം അപ്പോഴൊക്കെ എനിക്ക് നീന്താനറിയില്ലല്ലോ, വെള്ളം കാണാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് നീന്തണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു, പക്ഷേ എങ്ങനെ നീന്തുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് സജി സാറ് എൻ്റെ സ്കൂളിന് എൻ്റെ ഒരു വിഷയത്തെ പത്രത്തിൽ കണ്ടിട്ട് സാറ് എൻ്റെ വീട്ടിൽ വന്നത്. 2018 വന്നത്.
അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവർ വിളിച്ചു വന്നു, അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് നീന്താൻ താല്പര്യമുണ്ടോ, ഞാൻ നീന്തൽ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ നിനക്ക് താല്പര്യമുണ്ട്, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്, അപ്പോൾ ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അഭിപ്രായം എങ്ങനെ നീന്തൽ പഠിക്കുമെന്നായിരുന്നു. അപ്പം സജി സാർ ഓരോ വീഡിയോവും പലരും എനിക്ക് പേടിയായിരുന്നു. അപ്പം സാറ് പലരും നീന്തി കളിച്ച വീഡിയോ ഒക്കെ കണ്ണ് കാണാത്ത ഒരാളുടെയും പല പ്രശ്നങ്ങളൊക്കെ ഉള്ള പലരുടെയും വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. അപ്പം എനിക്ക് ഇൻസ്പിറേഷനായി. അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം സാറ് സ്വന്തം കൈ കെട്ടിയിട്ടിട്ട് വെള്ളത്തിലൂടെ നീന്തി കാണിച്ചിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇനിമ്പോൾ കൈയില്ലാത്ത എനിക്ക് സുഖമായിട്ട് നീന്താലോ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ, ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ലോണം വെള്ളമൊക്കെ കുടിച്ച്, കാരണം ഫസ്റ്റ് ടൈമാണല്ലോ, അപ്പം പരിചയമില്ലല്ലോ. അപ്പം വളരെ കഷ്ടപ്പാടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് പോരാൻ തോന്നില്ല, അത്ര അങ്ങനത്തെ അവസ്ഥയിലായി പോയി. അപ്പം അത് സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ, എനിക്ക് ഇങ്ങനെയൊക്കെ നീന്താൻ ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നീന്താൻ കഴിയുമെങ്കിൽ, ഒരു പരിമിതിയും ഇല്ലാത്ത ഇങ്ങനെയൊക്കെ സുഖമായിട്ട് നീന്താൻ കഴിയുമല്ലോ. അതാണ് അത് അങ്ങനെ ആ ഒരു സന്ദേശം ലോകത്തെ അറിയിക്കുക എന്നാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ ആളുകൾ ഇപ്പോൾ മുങ്ങി മരിക്കുന്നുണ്ടല്ലോ, അത് നീന്താൻ അറിയാത്തതുകൊണ്ടല്ലേ. നീന്താൻ പഠിക്കുക വലിയ പണിയുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ പലർക്കും പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങിയാൽ. വെള്ളത്തിൽ നീന്തൽ പഠിച്ച ആൾക്ക് ഒരാൾക്ക് വെള്ളത്തിൽ വേഗം രക്ഷപ്പെടാൻ. അപ്പോൾ എല്ലാവരും നീന്തൽ പഠിക്കണം. ഈ സന്ദേശം ലോകത്തെ അറിയിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കില്ലല്ലോ.